പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വപ്നങ്ങൾ മാത്രമല്ല തുർക്കിയുടെയും എർദോഗന്റെയും ചില ഇസ്ലാമിക മത തീവ്രവാദ രാജ്യങ്ങളുടെയും സ്വപ്നങ്ങൾ കൂടിയാണ് തകർന്നു വീഴ്ന്നിരിക്കുന്നത്. ഇഡിയും എൻഐഎയും ഇന്ത്യയുടെ കരുത്തുറ്റ അന്വേഷണ ഏജൻസികൾ വലിച്ചു കീറിയിരിക്കുന്നത് പലരുടെയും വ്യാമോഹങ്ങളാണ്. അതായത് പലയിടത്തും മതമൗലികവാദ ശക്തികൾ തലമുക്കുന്നുണ്ട്. അവരെ തീവ്രവാദികളാക്കി മാറ്റാനുള്ള വലിയ ശ്രമങ്ങൾ തുർക്കിയിലിരുന്നുകൊണ്ട് ചരട് വലിച്ചുകൊണ്ട് എർദോഗൻ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി മനസ്സിലായിരിക്കുകയാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾക്കും ലോക ശക്തികൾക്കും അടക്കം. കാരണം കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും നടന്ന റെയ്ഡിനൊടുവിൽ പല സത്യങ്ങളുമാണ് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും തുർക്കിയും ഇസ്താംബൂളിലും അടക്കം നടന്നിരിക്കുന്നു പല നിർണായകമായ കൂടിക്കാഴ്ചകളുടെ തെളിവുകളടക്കം എൻഐഎയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ആശയവിനിമയത്തിന്റെയും സാമ്പത്തിക സഹായത്തിന്റെ തെളിവുകൾ ലഭിക്കുമ്പോൾ അവിടെ അൽഖ്വയ്ദയും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? ഇതിനു പുറമെ PFI തുർക്കിക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയത് എന്തിന് എന്നതടക്കമുള്ള സൂചനകളും പുറത്തു വന്നതോടെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ തന്നെ നടക്കും. പ്രത്യേകിച്ചും ലോകരാജ്യങ്ങളിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി തുർക്കി അടുത്ത ബന്ധം സ്ഥാപിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ടുമായി സംഘടനാ നേതാക്കൾ ചർച്ച നടത്തിയത്. ലോക മുസ്ലിങ്ങളുടെ തലവനായി മാറി തുർക്കി കേന്ദ്രമാക്കി ഖിലാഫത്ത് സ്ഥാപിക്കലാണ് എർദോഗന്റെ ലക്ഷ്യം. ഇന്ത്യയിൽ തുർക്കിക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാനും മുസ്ലിം ഏകീകരണം ഉണ്ടാക്കാനും പോപ്പുലർ ഫ്രണ്ടിനെ ഉപയോഗപ്പെടുത്താനാണ് എർദോഗൻ ലക്ഷ്യമിട്ടത്. ആ സ്വപ്നങ്ങളാണ് ഇപ്പോൾ വീണുടഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എൻഐഎയും ഇഡിയും തകർത്തെറിഞ്ഞിരിക്കുന്നത്. എർദോഗനും തുർക്കിയുമായി PFIക്ക് എന്താണ് ആവശ്യത്തെ കൂട്ടുകച്ചവടം? തുർക്കി മാത്രമല്ല ചില മതമൗലിക തീവ്രവാദ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് എന്താണ് PFI രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത്? ഗൾഫ് രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് സജീവ പ്രവർത്തകർ PFIക്കുള്ളതായി ED വഴിയുള്ള വിവരങ്ങളിലൂടെ രാജ്യത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. എൻഐഎയും പല സത്യങ്ങളും വലിച്ചു കീറി പുറത്തിട്ടതോടെ ഇത്തരത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും പല വഴിക്കും ഇന്ത്യയിലേക്ക് പണം എത്തിച്ച് പല വിധ്വംസക പ്രവർത്തനങ്ങളും രാജ്യത്ത് നടത്തുന്നതായി വ്യക്തമായിട്ടുണ്ട്. ഏതായാലും എൻഐഎ കണ്ടെത്തിയ നിർണായകമായ വിവരങ്ങൾ അബുദാബിയിലെ ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഹവാല പണമിടപാടുകൾ നടത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. PFIക്ക് ഒന്നും രണ്ടുമല്ല 120 കോടി രൂപ ലഭിച്ചു. ഗൾഫിലെ ഫണ്ട് പിരിവുകളുടെയും ഹവാല ഇടപാടുകളുടെയും ചുമതല കേരളത്തിലെ PFI സംസ്ഥാന എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗമായി പ്രവർത്തിച്ച വ്യക്തിക്കായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റ് വഴിയാണ് ഹവാല പണമിടപാടുകൾ നടന്നിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. 2010 പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ കേസിലും പ്രതിയാണ് ഇയാൾ. ഇന്ത്യയിലും ഗൾഫിലുമായി PFIയുടെ മുഖപത്രമായി പ്രവർത്തിച്ച ചില മാധ്യമങ്ങൾ അതും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. വ്യാജ സംഭാവന രസീതികൾ സൃഷ്ടിച്ച് അധികാരികളെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയതായും തെളിഞ്ഞു. അബുദാബിയിലെ ദർബാർ റെസ്റ്റോറന്റിനെ ഹവാല ഇടപാടുകളിലെയും ഇന്ത്യയിലേക്കുള്ള അനധികൃത കൈമാറ്റത്തിന്റെയും താവളമായി ഉപയോഗിച്ചതായും ED വ്യക്തമാക്കിയിട്ടുണ്ട്. PFIക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നേരത്തെ അറസ്റ്റിലായ പലരും ഇത്തരത്തിൽ റെസ്റ്റോറന്റ് വഴി PFIയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അബുദാബിയിലെ ദർബാർ റെസ്റ്റോറന്റ് കൈകാര്യം ചെയ്യുന്ന സഹോദരനിൽ നിന്നാണ് കുറ്റകൃത്യത്തിനുള്ള വരുമാനം പലരും സ്വീകരിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളുടെ അതിശക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഇനിയും ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ നെട്ടോട്ടത്തിലാണ് SDPIയും പോപ്പുലർ ഫ്രണ്ടും അടക്കമുള്ള സംഘടനകൾ. പ്രത്യേകിച്ചും അന്വേഷണ ഏജൻസികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹർത്താൽ, പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ അക്രമം അഴിച്ചുവിട്ട് നേതാക്കന്മാർക്കും ഇപ്പോൾ പൂട്ടുറപ്പായതോടുകൂടി സംസ്ഥാന CPMഉം ആഭ്യന്തര വകുപ്പും വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചതോടെ SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും കേരളത്തിൽ നിക്കക്കള്ളിയില്ലാതായി മാറുന്നു എന്ന സൂചനകളും പുറത്തുവരികയാണ്.